നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യത്ത് കുറച്ച് ദിവസം മുൻപാണ് ആ സ്വർണ്ണ നിധിയെ കുറിച്ചുള്ള കാര്യം നമ്മൾ അറിഞ്ഞത് ഒരുപക്ഷെ സ്വർണത്തെക്കാൾ ഒരുപടി മുകളിലായിരുന്നു ആ നിധിയുടെ ശേഖരണവും അല്ലെങ്കിൽ എപ്പോഴും സ്വർണത്തേക്കാൾ മുകളിൽ തന്നെയാണ് ആ നിധി ശേഖരത്തിന്റെ ആ മൂല്യവും എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഖനന പരീക്ഷണങ്ങളിലാണ് വലിയ തോതിൽ ലിഥിയം ശേഖരണം കണ്ടെത്തിയതും മാധ്യമ ശ്രദ്ധ നേടിയതും ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലും ക്യാമറയിലും ക്യാമറയിലുമൊക്കെയുള്ള റീചാർജബിൾ ബാറ്ററികളിൽ ലിഥിയം അയോൺ സെല്ലുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന റീചാർജബിൾ ബാറ്ററികളിലും ലിഥിയം ഘടകം തന്നെയാണ് ഏകദേശം അഞ്ചര ദശലക്ഷം ടൺ ലിഥിയം ശേഖരണം റിയാസൽ ജില്ലയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ജി കണക്കാക്കിയിട്ടുള്ളത് യുഎസിന്റെ ഈ ജിയോളജിക്കല് സര്വേയുടെ കണക്കുപ്രകാരം ലോകത്താകെയുള്ള ലിഥിയം ശേഖരം എൺപത് ദശലക്ഷം ടണ് ആണ് അർജന്റീന ചിലെ ബൊളീവിയ ചൈന ഓസ്ട്രേലിയ തുടങ്ങിയവയാണ് ഏറ്റവും കൂടുതൽ ലിഥിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ ഒരാഴ്ചയ്ക്ക് മുൻപ് ഇറാനിലും എട്ടര ദശലക്ഷം ടൺ ലിഥിയം കണ്ടെത്തിയതായി വാർത്തകൾ ഉണ്ടായിരുന്നു മൂലകങ്ങളുടെ ക്രമപട്ടികയായ പിരിയോഡിക് ടേബിളിലെ ഒന്നാം ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തും അറ്റോമിക് നമ്പർ മൂന്നാമതുമായ ലിഥിയം വെള്ളനിറത്തിൽ കാണപ്പെടുന്ന ഒന്നാണ് പ്രകൃതിയിൽ ശുദ്ധമായ ലോഹമായ ലാ ലിഥിയം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റിയാസിലെ കണ്ടുപിടിത്തം വളരെ വിലപ്പെട്ടത് തന്നെയാണ് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ ഓട്ടോമോട്ടീവ് ഉൽപാദക രാജ്യമായി ഇതിലൂടെ മാറുകയാണ് പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും മാറി പുനരുപയോഗിക്കാവുന്ന ഊർജം കഴിവതും ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി മുപ്പതിന് അംഗം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മുപ്പത് ശതമാനം സ്വകാര്യ കാറുകൾ ഇലക്ട്രിക് ആകാനാണ് ശ്രമങ്ങൾ നടന്നു നടന്നുവരുന്നത് ഇതിനിടയിലാണ് നമുക്ക് സ്വയം പര്യാപ്തത നൽകാവുന്ന അളവിലുള്ള ലിഥിയം കണ്ടുകിട്ടും 对的。 നാഴുകല്ലായേക്കാവുന്ന ഒരു കണ്ടുപിടുത്തം തന്നെയാണ് ഇതെന്ന് ഒട്ടേറെ സാമ്പത്തിക വിദഗ്ദ്ധർ ഇതിനോടകം തന്നെ വിലയിരുത്തി കഴിഞ്ഞ കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ധാരാളം വെല്ലുവിളികളും നേരിട്ട് വരികയാണ് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ കണ്ടെത്തിയ ലിഥിയത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ചാണ് ബാറ്ററികൾ നിർമ്മിക്കാൻ വേണ്ട ഗുണനിലവാരത്തിലുള്ള എത്രത്തോളം ലിഥിയം ഇതിൽ നിന്നും വേർതിരിച്ചെടുക്കാം എന്നതിനെ പറ്റി കൂടുതൽ രാസപരിശോധനകൾ ആവശ്യമുണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് മറ്റൊരു വെല്ലുവിളി ഖനനം നടക്കുമ്പോൾ ചുറ്റുപാട് ിൽ ഉണ്ടാവുന്ന പാരിസ്ഥിതിക ആഘാതം ഭൂഗർഭ ജല മലിനീകരണ സാധ്യത ആവാസ വ്യവസ്ഥയുടെ മാറ്റങ്ങൾ തുടങ്ങിയവ പഠന എന്നിരുന്നാലും ഇന്ത്യക്ക് ഉണർവ് പകരുന്ന ഒരു സംഭവം തന്നെയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഈ ലിധിയ ശേഖരം കണ്ടെത്തൽ ബാറ്ററികളിൽ കൂടാതെ ലിധിയവും അതിന്റെ ഒട്ടേറെ ലോഹ സംയുക്തങ്ങളുടെ പലതരം വ്യവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുമുണ്ട് ചൂട് പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഗ്ലാസുകൾ ലൂബർ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനും അലുമിനിയം ും ഇരുമ്പ് സ്റ്റീൽ തുടങ്ങിയ ലോഹങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഫ്ളക്സ് സഖലന പദാർത്ഥങ്ങളും ലിഥിയം ആവശ്യവുമാണ് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ കുതിക്കുകയാണ് ചെയ്യുന്നത് വെള്ള സ്വർണം എന്നറിയപ്പെടുന്ന ലിധിയം നമ്മുടെ ഇന്ത്യയുടെ മടിത്തട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ ഒരുപടി മുകളിലേക്ക് കുതിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ എല്ലാ നേതാക്കളും പറയുമ്പോഴും അതിനെ ഏറ്റവും വലിയ ആ കുതിപ്പിന് ശക്തി പകർന്ന ഒന്നായി മാറുകയാണ് ഈ ലിഥിയം കണ്ടെത്തലുകൾ ഏതായാലും നമ്മുടെ ഭാഗ്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗ്യമായി ലിഥിയം മാറുകയാണ് ഈ കാലഘട്ടത്തിൽ ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ വർഷം മുതൽ തന്നെ അതിന്റെ ഖനനവും മറ്റ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിച്ച തുടങ്ങുകയാണ് ഏതായാലും നിലവിലെ ചില പ്രശ്നങ്ങളുണ്ട് കാരണം ബാറ്ററികൾ നിർമ്മിക്കാൻ വേണ്ട ഗുണനിലവാരത്തിലുള്ള എത്രത്തോളം ലിഥിയം ഇതിൽ ഉണ്ട് എന്നും അത് വേർതിരിച്ചെടുക്കാൻ കഴിയുമോ കഴിയുന്നുണ്ടോ എന്നൊക്കെ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഘടകം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റെല്ലാം തന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയൊരു നേട്ടം അഞ്ചര ദശലക്ഷം ഏകദേശം ഉണ്ടെന്ന് പറയുമ്പോഴും അതെല്ലാം തന്നെ ഇന്ത്യയുടെ കുതിപ്പിനെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് ഏതായാലും രാജ്യം വീണ്ടും ഒന്നുകൂടി കൂടി മറ്റു രാജ്യങ്ങൾക്കിടയിൽ നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്